അത്തോളിയിലെ കേരള മുസ്ലിം ജമാഅത്ത്, SYS SSF സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായുള്ള സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട കോയ കാപ്പാട് ഉസ്താദിന് നമ്മുടെ അനിശ്ചിതനായ പ്രിയപ്പെട്ട രവിയേട്ടൻ നൽകിക്കൊണ്ട് ഷാൾ അണിയിച്ചുകൊണ്ടും ആ കർമ്മത്തിലേക്ക് കടക്കുന്നു. രണ്ടുപേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോയസ്ഥാനം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, വലിയ സന്തോഷമുണ്ട്. ഈ ആദരവ് എനിക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലങ്ങോളമുള്ള എല്ലാ ദഫ്മുട്ട് കലാകാരന്മാർക്കുള്ള ആദരവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേന്ദ്ര സർക്കാർ ഗുരു പദവിയിലേക്ക് ഉയർത്തിയത് സത്യത്തിൽ അതൊരു പോസ്റ്റാണ്. ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചത് കേരള ഗവൺമെൻറ്റാണ്. കേരള സർക്കാർ നാമനിർദ്ദേശം നടത്തി, കേന്ദ്ര സർക്കാർ അതിൻ്റെ അപ്പോയിൻമെൻ്റ് തരികയാണ് ചെയ്തത്. അഥവാ ഇനി മുതൽ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഹോണറോറിയം നൽകുന്നു. ഒരു അസിസ്റ്റൻറ്റിനെ നിയമിക്കാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. ആ അസിസ്റ്റൻറ്റിനുള്ള സാലറി കേന്ദ്ര ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതുപോലെ വീട്ടിൽ വെച്ച് 136 വർഷമായി മുറിയാതെ നടന്നു വരുന്ന ദഫിൻ്റെ പരിശീലന ക്ലാസ് ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടുകൂടി അവിടെ വന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആ രീതിയിലുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് സത്യത്തിൽ കേരള സർക്കാർ അങ്ങോട്ട് വെക്കുകയും അത് കേന്ദ്ര സർക്കാർ അപ്പടി തരികയും ചെയ്തത്. ഇരു സർക്കാരുകൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം ഈ തന്ന സ്വീകരണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ അടുത്ത് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള അയൽവാസി മഹദി മറിയക്കുട്ടി എന്നിവർ മരിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടിരിക്കും. അവർക്ക് പറ്റുന്നവരൊക്കെ വീട് സന്ദർശിക്കുക. ഇൻഷാല്ലാ ഇവിടെ വെച്ച് നമ്മുടെ മദഹിൻ്റെ സദസ്സിൽ വെച്ച് ഇൻഷാല്ലാ സൗകര്യം പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹു അവർക്ക് മർഹബത്തും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും ഈ ജന്നാത്തിൻ്റെയും ഒരുമിച്ച് കൂട്ടുകയുമാകട്ടെ. പരിപാടിയിലേക്ക് കടക്കുന്നു. ഞാൻ അതോടൊപ്പം ബഹുമാനപ്പെട്ട രവിയേട്ടൻ പല തിരക്കുകൾ ഒഴിവാക്കി നമുക്ക് വേണ്ടി പാഞ്ഞെത്തിയതാണ്. ഈ പരിപാടിയിൽ വന്നെത്തിച്ചേർന്നതിന് ഹാർദവമായി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ വിഷൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ പ്രവർത്തകന്മാരെല്ലാം സദസ്സിലേക്ക് കടന്നിരുന്ന് സഹകരിക്കുക. ഇവിടെ മുന്നിലെല്ലാം ചെയറുകൾ ഒഴിവുണ്ടെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بالله. أما بعد، أيدريكني ليم وأنت ذخيرتي وأظلام في الدنيا وأنت نصيري وأهرن لا راعي الهما وهو قادر إذا ضاع في البيد يقال بعيري. أيدريكني ليم وأنت ذخيرتي وأظلام في الدنيا وأنت نصيري وأهرن لا راعي الهما وهو قادر إذا ضاع في البيد يقال بعيري. مليتم فؤادي فصار الهبا مليتم فؤادي فصار الهبا إليكم رقيب 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 فلا تقتلوني كذا عميدا فلا تقتلوني كذا عميدا لأني غريب 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 فصار المهيب كثير البكاء عليك سلام إليك الحبيب حياة نبي آدرني رأي عند أبيبن سهورت دكتور مجيب سار കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലെ കാരണവന്മാർ സഹോദരിമാർ തീർത്തും വ്യത്യസ്തമായ നാല് കലാരൂപങ്ങളുടെ സമന്വയമാണ് ഇവിടെ ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഒരു പരിപാടി കാണാന്നുള്ള നിലക്ക് ആരും ഇരിക്കരുത്. അതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഓരോ ഇശലി വരുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് തീരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. മദഹി ഗാനങ്ങൾ വരുമ്പോ, മാലപ്പാട്ടുകൾ വരുമ്പോ, അറബന മുട്ടില് ഇമാം അബുൽഹസൻ ശാദുരി അദസല്ലാഹു തആല സറഹുലദി തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ് പാടാറുള്ളത്. നസീമുൽ വസിലിഹബ്ബ അലന്നേദാമ നസീമുൽ വസിലിഹബ്ബ അലന്നേദാമ ഉപയോഗിക്കുമ്പോ ചാതുലി റാത്തീബും യോഗയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എങ്കിൽ യോഗയാണോ ചാതുലി റാത്തീബാണോ മുന്നിൽ നിൽക്കുന്നത്? ഒരു കമ്പയറിംഗ് സ്റ്റഡി ഇൻഷാല്ലാ നമുക്ക് നടത്താം. ദഫ്മുട്ടിൽ ഈ ശൈഖ് റിഫായി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പാടി വരുമ്പോ കുത്റാത്തീബിന് വല്ല ശാസ്ത്രീയതയും ഉണ്ടോ എന്ന് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. മാലപ്പാട്ടിന്റെ
ഇന്നത്തെ സാധ്യതകൾ, കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്തു തരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒന്നോ ഒന്നര മണിക്കൂറോ ദീർഘത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റബ്ബു തആല കബൂൽചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. എന്റെ പിന്നില് അണിനിരന്ന ഈ ചെറുപ്പക്കാര്, അവര് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും സംസ്ഥാന സാഹിത്യോത്സവത്തിലും പ്രതിഭാതം തെളിയിച്ച നല്ല കലാകാരന്മാരാണ്. അവരുടെ സ്വരങ്ങളിലൂടെ വേറിട്ട മദഹ് ഗാനങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. പണ്ഡിത മഹത്തുക്കൾ രചിച്ചു വെച്ച കിസ്സപ്പാട്ടുകൾ ആസ്വദിക്കാം. ഏതെങ്കിലും ഒന്ന് സുഖമാല വരുത്തിടെ വാചിലേറിയുമേറിയ മോദമിനാലെ സന്തോഷ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉർദു കാവ്യ സമാഹാരം നേരത്തെ ശരീ മദീനയെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ എല്ലാവരും നമുക്ക് തുടക്കം കുറിക്കാം. ത്വാഹ റസൂലുള്ളാ നൂറേ ഉടയോന്റെ ഹബീബുള്ളാ കനിവു നിറഞ്ഞുള്ള ഖൈറേ നബിയോരിലും സ്വല്ലല്ലാ ഇതളം ബുജപ്പൂ പോലെ വദനോ സുവർഗച്ചേലേ ഇതളം ബുജപ്പൂ പോലെ വദനോ സുവർഗച്ചേലേ ഇഷ്കാലദാക്കി പാടിത്തേടിശീലേ മേരാ റസൂൽ മേരാ റസൂൽ ഏ നബി ഹബീബേ തോഗേ മേരാ റസൂൽ മേരാ റസൂൽ ഏ അർശ് സവാബി തോഗേ മേരാ റസൂൽ മേരാ റസൂൽ ഏ നബി ഹബീബേ തോഗേ മേരാ റസൂൽ ഏ അർശ് സവാബി തോഗേ യാ റസൂലുള്ളാ നൂറേ ഉന്നേ ഉന്നേ ഹബീബുള്ളാ കനിവു നിറഞ്ഞുള്ള പാടിത്തേടിശീലേ മേരാ റസൂൽ
मेरा रसूल ए नबी हबीबी तोगे मेरा रसूल ए अर्श समावी तूगे मेरा रसूल ए नबी हबीबी तोगे मेरा रसूल ए अर्श समावी तूगे या रसूलुल्लाह मोरे उड़े हबीबुल्लाह कनिवु निरंजुल्लाह खैरे नबियोरिलु सल्लल्लाह कलिमयिलोरु तिरुनामं अश्हद सुगलु खेमं വഴിയത് സുഗമം സഹലിനു ചരമം കണ്ടത് തിരുപ്രേമം ശജറത് കലമും നീയിറക്കമും അത് ഇത് കെങ്കേമം കലിമയിലൊരു തിരുനാമം അശ്ഹദു സുഗളിനു കേമം വഴിയത് സുഗം സഹലിനു ചരമം കണ്ടത് തിരുപ്രേമം ശജറത് കലമും നീയിറക്കമും അത് ഇത് കെങ്കേമം മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മദീനയിലേക്ക് പാലായനം ചെയ്ത ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാനിയായികളെയും മദീനയിലെ പ്രസിദ്ധ തറവാട്ടുകാരായ ബനു നജ്ജാറിലെ ചെറിയ കുഞ്ഞുങ്ങൾ വന്ന് അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാനിയായികളെയും അവര് ദഫ് മുട്ടി സ്വീകരിച്ചാനേച്ചു.
ഈ സ്വീകരണ ഘോഷയാത്രയിൽ അവരന്ന് പാടിയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം. അതിന്റെ തുടക്കം എന്നോണം ആദ്യത്തെ വരി വരി ഞങ്ങള് ചെല്ലുന്നു, രണ്ടാമത്തത് നിങ്ങള്, മൂന്നാമത്തത് ഞങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഇൻഷാ തീർക്കാം. നമുക്ക് ഈ സദസ്സിൽ വെച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യാനുള്ള ഒരു മഹദി, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മഹദി, ഇന്നലെ മറിയക്കുട്ടിത്തല അല്ലാഹു തആല അവരെയും നമ്മളെയും അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതുപോലെ കഴിഞ്ഞു അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ചുട്ടികളും യൂസുഫാജിയുടെ മകൻ ഷെരീഫ് മുസ്ലിയാർ, അല്ലാഹു തആല അവരുടെ കബറിടം റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിന് അല്ലാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. നിങ്ങളിവിടെ ഇരിക്കുന്നതും ഞങ്ങളിവിടെ നിൽക്കുന്നതും ഒരേ ലക്ഷ്യം വെച്ചിട്ടാണ്, ഇഷ്ഖാണ്. അതൊരു തരത്തിൽ കാരുണ്യത്തിന്റെ ഹോർമോൺ പോലെയാണ്. ശരീരത്തിലുണ്ടെങ്കിലും കാണുമ്പോഴേ ഒരാള് സുഖമില്ലാതെ കിടക്കുമ്പോ അതൊന്ന് പോയി കാണുമ്പോ നമ്മുടെ കാരണത്തിന്റെ ഹോർമോൺ വർക്ക് ചെയ്യുന്നു, അലിവ് തോന്നുന്നു. ഒരു ആക്സിഡന്റ് കേസ് കാണുമ്പോ നമ്മുടെ മനസ്സ് അലിയുന്നു. ഇതുപോലെ ഇഷ്കിന്റെ കേസും അങ്ങനെയാണ്. ഇത്രയുള്ള കാര്യങ്ങൾ ഇതാക്കുമ്പോ അതും കിട്ടി കത്തി തേക്കുകയാണ് ചെയ്യുക. ആ ആശിക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ, നല്ലത് ചെയ്യാനും പറയാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാ നബി സലാം അലൈക്കും, അതൊന്നായിക്കില്ല, നമ്മളൊക്കെ നാട്ടുകാരാ. നോക്കുങ്ങള് ഈ ഒരു നേരം ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കണ്ട, ഏതെങ്കിലും ഒരു സാധാരണക്കാരായ ലോക്കൽസാ നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഇതാണ് സാക്ഷാൽ ഷമ്മാസ് കാന്തപുരം. ഒക്കെ നെറ്റിൽ നിങ്ങൾ ഇവരൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പൊ നേരിട്ട് ജീവനോടെ കാണിക്കുകയാണ്. ഇയാള് ബികോം ബിരുദധാരിയാണ്, അധ്യാപക ഉറുദു അധ്യാപക കോഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇസപ്പാട്ട് പാടാനായിട്ട് ഇങ്ങോട്ട് കൊടശ്ശേരിയിലേക്ക് കൊണ്ടുവന്ന ഹബീബ് എം കോം കഴിഞ്ഞു നെറ്റ് എഴുതിയിട്ടുണ്ട്. നെറ്റിന്റെ റിസൾട്ട് അനുകൂലമായി കഴിഞ്ഞാൽ കോളേജ് അധ്യാപകനാണ്. നയത്ത് പാടാൻ വേണ്ടി മാത്രം മലയാളം കുറച്ച് കുറച്ച് സംസാരിക്കുന്ന മുഹമ്മദ് ബി എ ഇംഗ്ലീഷ്. നിയാസ് പ്രാസ്ഥാനിക ഗാനങ്ങൾ പാടുന്നതിലും ഭക്തി ഗാനങ്ങൾ പാടുന്നതിലും നല്ല കഴിവുള്ള നിയാസ് ഐ ടി കഴിഞ്ഞ ആളാണ്. റിഷാദ് ഡിഗ്രി കഴിഞ്ഞ ആളാണ്. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ മുട്ടുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കല്ല, മനുഷ്യൻ അയാളാണ് ഇയാള്. ഈ മനുഷ്യനെ ഇയാള് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ താള നമ്മൾ പാടുമ്പോ അയാളെ കൈകളിലൂടെ വിരലുകളുടെ ചലനമാണല്ലോ ദഫ് എന്നുള്ള പദം തന്നെ അതാ. ഇൻഷാല്ല അത് അയാളിൽ നിന്ന് നമുക്ക് ഇനി വരാനുള്ള ഒരു നേരെ ഇങ്ങനെ ഇടക്ക് വരും പോവും, ഇടക്ക് വരും പോവും. അത് ഓരോ ടീം ഇങ്ങനെ വരും, അവരെ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നില്ല. പക്ഷെ അത് അതിന്റെ സമയത്ത് ഓരോന്ന് കയറി വരും, ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതല്ല നമ്മുടെ ലക്ഷ്യം, ഇഷ്കാണ്. അത് നമുക്ക് ഒന്നിച്ച് പാടാം, പറയാം, എല്ലാരും നന്നായിട്ട്. ഇവർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒരിക്കലും മദഹിച്ചെല്ലാം തടസ്സമല്ല. يا حبيب سلام عليكم
പറഞ്ഞിട്ടില്ല. നോക്കുകള് അവിടം തന്നെ ചർച്ച തുടങ്ങാം, നേരെ തിരിച്ചു പാടിക്കൂടെ അല്ലേ ഡോക്ടർ. നോക്കുകള് ആ പതിഞ്ഞ് കീസ്തായി തന്നെ പാടാം. നബി സലാം അലൈക്കും യാറ്, അതിന്റെ എതിർ പ്രവർത്തനത്തില്, ഒരു പ്രവർത്തനത്തിന്റെ എതിർ പ്രവർത്തനം ചെയ്യുമ്പോൾ ബോഡിക്ക് എഫക്ട് ഉണ്ടാവുള്ളൂ. പൂർവ്വസൂരികളായ മഹാന്മാര് കമ്പോസിംഗ് നോക്കുകള്, ഇത് എ ആർ റഹ്മാൻ ഇളയരാജ കമ്പോസ് ചെയ്തല്ല. മൂന്നാമത്തെ പിച്ച് എടുക്കുന്ന നോക്ക്, ഉച്ചസ്ഥായിലേക്ക്. യാ ഹബീ സലാം അലൈക്കും സലാവാ, അത് നന്നായിട്ട് നമുക്ക് ചെല്ലാം, റാഹത്താക്കി തിരുമാറാവട്ടെ. മറ്റൊന്നുള്ളത് ടെൻഷൻ നീങ്ങും എന്നുള്ളതാ. സ്ട്രെസ്സിനെ നീക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് മദ്ഹബാടാന്നുള്ളത് ഞാൻ പറഞ്ഞല്ല. ലോകം കണ്ട എല്ലാ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒരുപോലെ നിർദ്ദേശിക്കുന്ന ഇഷ്ടമുള്ള പാട്ട് പാടാം, ടെൻഷൻ ഒഴിവായി കിട്ടും. നമ്മൾ ചെല്ലുന്നത് ആരാ, ഹബീബ് റസൂൽ ബാഹി സനി യാതിൽ വാദായി അല്ലാഹ് അജബ ശുക്റു ശുക്രൂ
علينا ما تعال إلا هداني يا رسول الله يا حبيب الله يا رسول الله يا حبيب الله أشرق النور المبين مستطيرا في الشتاء أشرق രണ്ട് ഇശന് ശേഷം വേദിയില് ദഫിന്റെ തനത് രൂപം അരങ്ങേറുകയായി. ഉടൻ 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 ഒരു കളരി അഭ്യാസിയുടെ മേവേക്കത്തോടു കൂടെയുള്ള അറബനമുട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് ആസ്വദിക്കാം. പ്രവാചക പ്രകീർത്തനം തുടരുന്നു. പ്രകീർത്തിക്കുന്നു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഷമ്മാസിന്റെ ഇശല് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. സാധാരണ രീതിയിൽ റബീഉൽ അവ്വൽ മാസങ്ങളിൽ വിശിഷ്ട ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ മൗലിദ് പാരായണം നടത്താറുണ്ട്. എങ്കിൽ ഈ മലബാറിന്റെ ഏരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാറുള്ളത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അവരുടെ കരങ്ങളാൽ രചിക്കപ്പെട്ട ഒരു മൗലിദാണ്. ഏതാണ് ആ മൗലിദെന്ന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താം. ഈ ഇശലിന് ശേഷം നിങ്ങൾക്ക് കൈപൊക്കാം. വിളിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പറയാം, ഉത്തരം ശരിയാണെങ്കിൽ ഞങ്ങൾ തന്നെ കേശപാട് തരും. രീതിയിലല്ല, മുമ്പ് പരിപാടി കഴിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും കാശേരി, ഇപ്പൊ ഞങ്ങൾ ഒരു കെട്ട് കാശേരി ഒരു നോട്ടേറ്റ് വന്ന് ഇതുണ്ട്. കാലഘട്ടം മാറിയിട്ടില്ലേ, മുമ്പ് ഇങ്ങനെയല്ലാതെ വിളക്ക് കത്തല് താഴ്ന്ന് മേലോട്ടായിരുന്നു ചിമ്മിണി വിളക്ക്, ഇപ്പൊ മേലൊന്ന് താഴ്ത്താണ്. അമ്മിക്കുട്ടിയുണ്ട്, അമ്മി മുന്നിൽ ടറക്കലായിരുന്നു, ഇന്ന് അമ്മി തന്നെ സ്വന്തം അരക്കുന്ന അവസ്ഥയിലേക്ക് ഗ്രൈൻഡർ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു മാറ്റം വരുത്തിയത് ഒരു കുറച്ച് കാശെടുത്തില്ലേ പാക്ക് ചെയ്യുന്നുണ്ട് അല്ലോ. ഇനിയില്ലെങ്കിൽ ഡോക്ടർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം കണ്ടെത്തിക്കോളി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച ആ മൗലൂദാണ് ഇവിടെ ഈ പാരായണം ചെയ്യാറുള്ളത്. എങ്കിൽ ആ മൗലൂദിന്റെ പേര് എന്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടെത്താം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി മുഹമ്മദ് സുബ്ഹ് ബദാ ത്വലതിഹി
طلعته الصبح بدا من طلعته والليل دجا من غفرته الصبح بدا من طلعته والليل دجا من غفرته فاك الرسلا فضلا وضلا أهدى السبلا لدلالته اللهم صلي على سيدنا محمد اللهم صلي على سيدنا അമർ
الصبح بدا من طلعته والليل غجا من غفرته فاك الرسل فضلا وضلا فاك الرسل فضلا وضلا أهدى السبل لدلالته اللهم اللهم صل على سيدنا محمد اللهم اللهم صل على سيدنا محمد അടുത്ത ഇശലോട് കൂടി വേദിയിൽ ദഫിന്റെ തനത് രൂപം അരങ്ങേറുകയായി മഹ്ഫൂസ് പ്രകീർത്തിക്കുന്നു ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാഹിത്യോത്സവം സംസ്ഥാന സാഹിത്യോത്സവം പ്രതിഭ തൃശൂർ സ്വദേശിയാണ് ഖവാലി പാടുന്നതിൽ നല്ല കഴിവുള്ള വ്യക്തിയും കൂടിയാണ് മഹ്ഫൂസ് കമാൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആർക്കും കൈപൊക്കാവുന്നതാണ് ഏതാണ് ആ മൗലദ് എന്നുള്ളതാണ് എല്ലാരും കൈപൊക്കുന്നുണ്ടല്ലോ അല്ലേ ഒന്നൊന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് ഒന്നവിടെ രണ്ട് ഇവിടെ ഒരാൾ പൊക്കിക്കല്ലേ ഇവിടെ പിന്നെ അവിടെ എന്നിട്ട് നട്ടയാള് കയ്യൊക്കെ തെരച്ചിട്ടാ വരുന്നത് അടിക്കാൻ തക്കണ വരുന്നത് പേര് പറയും നിങ്ങളെ പേര് മാഷ അല്ലാ മുഹമ്മദ് ഫത്താഹ് എന്ന് പറഞ്ഞ തന്നെ ഉത്തരയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ ഭദ്രമൗലി തന്നെയല്ലേ മൈക്കിനെ വെച്ചല്ലേ ഇയാള് പറയട്ടാ മംഗൂസ് മൗലൂദ് അല്ലേ മാഷാ ഉത്തരം ശരിയാണ് എല്ലാരും എല്ലാരും ഫത്താഹിന് വേണ്ടിട്ടൊന്ന് തക്ബീറോടെ നമുക്ക് കൈവർത്തം പോലെ തക്ബീർ ഞാൻ ജനിച്ചിട്ട് ഉമ്മാന്റെ വളയിൽ നിന്നിട്ട് ആദ്യത്തെ ഇയാളെ കാണുന്ന ഒന്ന് കൈ ഓർത്ത് അഭിനന്ദിക്കാൻ വേണ്ടിട്ടാ നമ്മൾ വിഷ്കത്തനം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു കുഞ്ഞുമോനായിട്ട് അല്ലാഹു തആല വളർത്തുമാറാവട്ടെ ഇത്ര സന്തോഷം ഉണ്ടായി കുഞ്ഞുമോൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോ ഇതിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഓക്കെ നിങ്ങള് അപ്പൊ ഉത്തരം ശരിയാണ് ഒരു വരി മംഗൂസ് മൗലൂദ് കുഞ്ഞുമോൻ പാടിക്കട്ടെ ഫത്താഹ് النبي والسلام على الرسول الشفيع الابتهي والحبيب العربي انت تتلو بيننا في الكواكب كالبدور والبا اشرف منه يا سيدي هيات اواد ان شاء الله ഇവിടെ വിതരണം ചെയ്യുന്ന ആദരണീയ പ്രസിഡന്റ് ഇവിടെ വിതരണം ചെയ്യാണ് ലഹുത്തല കബുച്ചി മാറാവട്ടെ റാഹത്താക്കും മാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും ലഹുത്തല തീർത്തിരും മാറാവട്ടെ അല്ലാഹു അക്ബർ إن بيتا أنت ساكنه ليس محتاجا إلى السرج صلي رب العالمين على سيد الكونين فالسرج ينبياك الجاج سيدر على ما قبقيتم തിരുതുതര് അന്ത്യനാളി തുടയവര് അതിയോന്റെ ഹബീബാ വന്നവരെ നിന്നെ പൈതൻ അന്ത സാഖിരോ നിസമുഖത്താജിലൊരുചി ചൊല്ലി റബ്ബൽ ആലമീന അല സയ്യിദിൽ കൗനൈനി വസുറുജി മഹ്ഫൂസ് പ്രകീർത്തിക്കുന്നു
ആകെ മാറിയില്ല. നോക്കുങ്ങള്, കവറ് കൈ കിട്ടിയപ്പോഴുള്ള മാറ്റം നോക്ക്, മുഖത്താ നല്ല മാറ്റം ഉണ്ടാക്കില്ലേ. നേരത്തെ വന്നാളെ നേരത്തെ തല്ലാൻ തക്കോണ്ട് അങ്ങോട്ട് വന്നത്. ആ കന്നിമൂലക്ക് തന്നെ പോയിരിക്കേ, ഇടക്ക് വിളിക്കും. മഹഫൂസിന്റെ ഇഷലിനിടയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാൻ ചോദ്യം തരാം. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടു കിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തത് മുഹ്യത്തിമാലയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അറബി മലയാള സാഹിത്യത്തിലാണ് അതിന്റെ രചന നടത്തിയിട്ടുള്ളത്. 4 കുത്തുബമാരിൽ പ്രധാനിയായ ഹൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീം തങ്ങളുടെ ജീവിത ദർശനങ്ങളാണ് അതിലെ ഇതിവൃത്തം. എങ്കിൽ മുഹിയുദ്ദീമാലയുടെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് കണ്ടെത്താം മഹഫൂസിന്റെ ഇഷലിന് ശേഷം. പുകൾ ഹംദ് പാടും പകൽ നിശയാടങ്ങളും പ്രീതി വിധിയാം നബിയെ ഇന്നെന്നും പ്രഭാവിതരും തണിയേ. പുകൾ ഹംദ് പാടും പകൽ നിശയാടങ്ങളും പ്രീതി വിധിയാം നബിയെ ഇന്നെന്നും പ്രഭാവിതരും. ഉന്നതം സ്വലവാത്ത് സലാമ.
ആസ്വദിക്കാം. ഹബീബ് പ്രകീർത്തിക്കുന്നു. ഹബീബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടന്ന ഇസ്ലാം സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് വന്ന ആളും കൂടിയാണ്. ഞങ്ങളെ പ്രതിനിധീകരിച്ച് മഹ്ഫൂസ് കമാലാണ് ഖത്തറിൽ സാഹിത്യോത്സവത്തിൽ ഗസ്റ്റായി പങ്കെടുത്ത് ഇന്നലെ നാട്ടിലെത്തിയതാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. ഹബീബ് പ്രകീർത്തിക്കുന്നു. ഹബീബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇയാളെ വിളിച്ചു കഴിഞ്ഞല്ലേ ഇതിങ്ങനെ നോക്കുക. എന്റെ സഹോദര സഹോദരൻ സ്ത്രീകളില്ലേ, അത് ശരി, ഞാൻ വിചാരിച്ചില്ലെന്നാ. ഏതാവട്ടെ, നേരത്തെ ഇവിടെ ഒരു ആദരവൊക്കെ നടന്നു. അതെന്തിന്റെ പേരിലാണ്? അന്യം നിന്നു പോയ ദഫ്മുട്ടും അറബനമുട്ടും. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് അതിന്റെ പ്രചരണം ഏറ്റെടുത്ത് നടത്തുകയും ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ ക്ലാസുകൾ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് കേരള സർക്കാരും കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഈ അവാർഡുകളും പുരസ്കാരങ്ങളും ഈ പിന്നെ പോസ്റ്റുകളൊക്കെ തന്നിട്ടുള്ളത്. എങ്കില് ഇതുപോലെ നമ്മുടെ ഇടയിൽ അന്യം നിന്ന് പോകുന്ന ഒന്നാണ് ഈ ബക്കറ്റ് പിരിവ് എന്നുള്ളത്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത്, പരിപോഷിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാ എല്ലാരും ആദ്യം കമ്മിറ്റിക്കാരുടെ കൊണ്ടുപോകണം കേട്ടോ. അതിനിടയ്ക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈപൊക്കാവുന്നതാണ്. മുഹീദ്ദീൻ മാലയുടെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. എല്ലാരും എന്റെ സഹോദരിമാരൊക്കെ ഇതോടൊപ്പം
ഇശല് കേൾക്കുമ്പോ ചിന്ത ഇശലിലേക്കും ക്യാഷ് ബക്കറ്റിലേക്കും പോകട്ടെ. അതോടൊപ്പം സംഘാടകർ ഒരു കവർ നിങ്ങൾക്ക് തരും, അതിൽ നാളെ തന്നാ മതി. ഇതെന്ന് എന്റെ ഡ്യൂട്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഉത്തരം അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്. 1, 2, 3 തിരുഫേരും പുതിയും സ്വലവാത്തും അതിനാൽ തൂടൻ അരുൾ ചെയ്ത രണ്ട് കോയമാർ ഒന്നിച്ചില്ലേ മാപ്പിളപ്പാട്ട് സാഹിത്യശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തിന്റെ രചന നിർവഹിച്ചത് മോയിൻകുട്ടി ബൈത്തർ ആണോ അല്ലേ? അതാ ചോദ്യം. ആണോ അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. വൈദ്യരല്ലേ? വൈദ്യരാവാനാ ചാൻസ്? വൈദ്യർ എത്ര വരികൾ ഇട്ടാല്? തങ്ങൾ സഹോദരും ഈയുങ്ങളും അതിർപ്പം എന്താ മുഖമാ തണ്ണവം നേടിവിടുവാ ചുഷന്തതിൽ തിണ്ണേമേ തെളിവൊളിവായി വന്ത പിന്നൊരു ഭുവനിയ തീകി കന്തിയുടെ സൈറായി അത്തരുണിന്നും ഹോലൈഫായണ്ടേ അലമില ഫാർത്താൻ അവിടം തനുഷിന്തിമോ ധൃതിമുളർന്നിടുവാ. വേറൊരു കവി ഉണ്ടായിരുന്നു, ഈ പ്രവാചക പ്രകീർത്തനങ്ങളൊക്കെ കരിക്കട്ട ഉപയോഗിച്ച് ചുമരും ലയിച്ചിരിക്കും, ഇഷ്കിങ്ങനെ മൂത്തിട്ട്. ഓർമ്മണ്ട പേര്? ഓർമ്മണ്ട ഇച്ഛമസ്താൻ ആണോ അല്ലേ? ചുവട തൃശ്ശിന്റെ കളരി ഞാൻ പഠിച്ചിട്ടുണ്ട്. നേരെ നിക്ക് ഷമാസ് പറഞ്ഞോട്ടെ. അത്ര അങ്ങോട്ട് നമ്പിക്കൂടാ. അയാള് ജിമ്മ ഇച്ഛമസ്താനല്ല, ചമസ്ഥാനം അല്ലെന്നാ പറഞ്ഞത്. അക്ഷരത്തിലുച്ചരിച്ചരച്ചേ അവക്കിറക്കി അക്കറുക്കമാക്കമുക്കിയേ അക്ഷരത്തിലുച്ചരിച്ചരക്ഷേ അവക്കിറക്കി അക്കറുക്കമാക്കമുക്കിയേ അവക്കിറക്കിറങ്ങിലങ്കി തുങ്ക പിതാനി അവക്കിറക്കിറങ്ങിലങ്കി തുങ്ക പിതാനി ശേഖ മുഖിയ തീനബിൽ ഖാദ ജിലാനി സിറാറു റബ്ബാനി സിറാറു റബ്ബാനി ഔസ് മുഖിയ തീനബിൽ ഖാദ ജിലാനി യാ ശേഖ മുഖിയ തീനബിൽ ഖാദ ജിലാനി സിറാറു റബ്ബാനി സിറാറു റബ്ബാനി ദോഷി എനിക്ക് മാഷു വീശു വീശിലേ ശമേ ദയാന ദയാ ചെയ്യുനി ഹയ്യുൽ ഖയ്യൂമേ ദോഷി എനിക്ക് മാഷു വീശു വീശിലേ ശമേ എങ്കിൽ മാപ്പിളപ്പാട്ട് സാഹിത്യശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തിന്റെ രചന നിർവഹിച്ചത് കോയാ കാപ്പാട് അല്ല രാക്കി ചിരിയാണത്. എങ്കിൽ പിന്നെ ആരാ? ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്. ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ഖാദി ഇയാദ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഖാദി മുഹമ്മദ് കേട്ടുണ്ടോ? ഷമാസ് മാലപ്പാട്ടിന്റെ ശൈഖാണ്. പറയൂ.
ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞു. ഉത്തരം മാഷാ ഉത്തരം ശരിയാണ്. എല്ലാരും തക്ബീറോട് കൈയുയർത്താൻ പോലെ തക്ബീർ അല്ലാഹു. ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിപ്പുള്ള ആളാണോ അല്ല വഫാത്തായി പോയ ആളാണോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ എവിടെ? കേരളത്തിനകത്താണോ അല്ല കേരളത്തിന് പുറത്ത് വല്ല ഇടുക്കിയിൽ എങ്ങാനാണോ? കേരളത്തിനകത്ത്. എവിടെ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട്ടൂരാ തന്നെ പീരത്തോവാടുത്തോവാടെ ജനനം പഴയ കോഴിക്കോട് ചാലിയം. ചാലിയത്ത് അത്തുറ എന്ന സ്ഥലത്താണ് മഹാനവർകൾ ജനിക്കുന്നത്. വഫാത്തായത് കബറടക്കം ചെയ്യപ്പെട്ടത് കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ പള്ളിയുടെ ചാരിയാണ്. അള്ളാഹുത്താലയുടെ ഗുരുത്വത്തിലാക്കി തീർപ്പാറാവട്ടെ. മഹാനവർകള് മുഹീദിമാരെ രചിക്കാൻ വേണ്ടി രണ്ടേ രണ്ട് കിതാബുകളാണ് റഫർ ചെയ്തത്. ഒന്ന് ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്തനോഫി തങ്ങളുടെ ബഹജത്തുൽ അസ്റാർ, രണ്ടാമത്തേത് ഇമാം അബ്ദുല്ലാഹി ലാഫി തങ്ങളുടെ തക്മീല. അവർ ചെന്ന ബൈത്തീന്നോ ബഹജാ കിതാബീന്നോ അങ്ങീനെ തക്മീല തന്നിന്നു കണ്ടോവാ. മാഷാഅല്ലാഹ്, വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പോ ആദരണീയരായ ജർമ്മാൻ ഈ അവാർഡ് ഇവിടെ വിതരണം ചെയ്യുകയാണ്. അല്ലാ തീരുഫേരും തുതിയും സ്വലാവാത്തും അതിനാൽ തൂടൻ നൂവാൽ ചെയ്ത അല്ലാഹു അക്ബർ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയൊരു സംശയ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ നോക്കുകള് അല്ലാ തീരു പേരോ. ഈ ചെറിയ കുട്ടിയും പാടി, തൊട്ടടുത്തുള്ള ഉസ്താദ് പാടി, ഡോക്ടർ പാടി, പ്രായമുള്ളവർ പാടി, മുഹയ്യിദ്ദീമാൽ എങ്ങനെ ജനകീയമായതിന്റെ പിന്നിൽ എന്താണ്? ഇത്ര കണ്ട് ജനകീയമായത് മദ്രസ സംവിധാനത്തിലൂടെയാണോ അല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇതിലാണോ? എന്താണ് അതെങ്ങനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പൊ നോക്കു, നിങ്ങള് തന്നോക്കോ. അല്ലാ തീരു ഇങ്ങനെ വെച്ചാൽ, ഇങ്ങനെ ആക്കിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചാൽ നിൽക്കുന്നു. എന്താ ഇതിന്റെ പിന്നില്? അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരോ ഇവിടുന്ന് ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ. നിങ്ങളെ നോട്ടം മുഴുവൻ അങ്ങോട്ട് പോകുന്നു. ആരോ ഒരു അഗ്രിമെന്റ് ഉണ്ടാവും. ഞാൻ ഉത്തരം പറയാം, പകുതി എനിക്ക് പകുതി എനിക്ക്. ആരോ ഡോക്ടർ ആണോ എന്നൊരു സംശയമുണ്ട്. ഐ പി സി 147 അല്ലേ വഞ്ചന കുറ്റത്തിന്. ഏതായിരിക്കും, ആരായിരിക്കും? സദസ്സിന് പറയാം. ഏതിലൂടെ? സംസ്ഥാന സാഹിത്യോത്സവത്തിലൂടെയാണ് ജനകീയമാകുന്നത്. അപ്പൊ
സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന സാഹിത്യോത്സവം എവിടെയാണ്? മുഹിയത്തിമാല ഇത്ര കണ്ട് ജനകീയമായത്. നിങ്ങൾക്ക് പോകാം. ഓ പതുക്കെ പിടിക്കുക, ഇളയ കയ്യാ. ദ്വാരക്കണക്ക് ലാസ്റ്റ് കാണിത്തീരും. വെറുതെ ദ്വാരം നടക്കുന്നുള്ള അത് നടക്കില്ല. ഇനി നമുക്ക് ഒരൊറ്റ ഇശല്, ചെറിയൊരു ഇശല്, ഹബീബിന്റെ ഇശലിന് ശേഷം നമുക്ക് ദഫിന്റെ തനത് രൂപം അരങ്ങേറുകയായി. ഹബീബിന്റെ ഇശൽ നടക്കുന്ന വേളയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാൻ ഒരു ചോദ്യം തരാം. ഏതോ ഒരു ശീർഷകത്തിൽ ഒരു യാത്ര നടന്നിട്ടുണ്ട്, ഓർമ്മണ്ടോ? മാനവികതയെ ഉണർത്തുന്നു അല്ലെ എന്ന പ്രമേയത്തിൽ, എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഏത്? കേരളയാത്ര. എത്ര? ഒന്നോ? കേരളയാത്ര, രണ്ടാം കേരളയാത്ര അല്ലെ? മാനവികതയെ ഉണർത്തുന്നു എന്ന ശീർഷകത്തിൽ രണ്ടാം കേരളയാത്ര. ഇത് നടന്ന വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷത്തിലാണ് രണ്ടാം കേരളയാത്ര നടന്നത്? അതിന്റെ ജാഥ ക്യാപ്റ്റൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ജാഥ നായകൻ എന്ന് പറയല്ലേ നമുക്ക്, അതാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ ജാഥ നായകൻ, ഈ യാത്രയുടെ നായകൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അഭിമിതേഷൻ നിങ്ങൾക്ക് കണ്ടെത്താം. സുഖം നൽകും നാമം സ്തുതിക്കുന്നു ലോകം, തിരുനബിയാമൃതവരം ത്വാഹ, തിരുനബിയാമൃതവരം. സുഖം നൽകും നാമം സ്തുതിക്കുന്നു ലോകം, തിരുനബിയാമൃതവരം ത്വാഹ, തിരുനബിയാമൃതവരം. പടപ്പുകൾ കകിലം സത്തെ പ്രപഞ്ചത്തിനാകെ വിളക്കെ, പിരിശപ്പു അമ്പിയ രാജാ പദങ്ങളിൽ മുന്തിയ താജാ, തണൽ തരും മരമായെന്ന് തുണയേക്ക് സയ്യിദുൽ ഹൽക്ക്, വരം തരും മോഹനിലാവെ വരാനാശയും ശിവനേറെ. സുഖം നൽകും നാമം സ്തുതിക്കുന്നു ലോകം, തിരുനബിയാമൃതവരം ആഹാ, തിരുനബിയാമൃതവരം. ഡിക്കെ രാജാവേ രഫിദാ കാദണ്ഡമായി നൽക, ഉയിരിലും ശൗക്കാ ദിനവും അങ്ങിൽ ചാട്ടിടു ഭാരം, പുണ്യ സ്വലാത്തകിലും ദൂരമദീന പ്രകാശം, നീതിയും നന്മ പുൽകിയ ഭാഷം, ശാന്തി സമാധാനം. മാരാ അജ്വലമിക്ക മാണിക്യ മരതകമേ, മാതിഹി തൂലികയെല്ലാം തോൽക്കും പ്രഭാമലരെ. ആ തിരുനൂറിന പുൽകാനും ആദരവോടെ പകർത്താനും, ആഹിര നാടുവരെ എന്നും ആ മധുകളനവധി പാടാനും, കരളിൽ കൊതിയായി കോർക്കും ഞാനി ാമം സ്തുതിക്കുന്നു ലോകം, തിരുനബിയാമൃതവരം ആഹാ, തിരുനബിയാമൃതവരം. ഡിക്കെ രാജാമീരഫിതാക്കാതിണ്ടമൈ നൽക, ഉയിരിലും ശൗക്കാദിനവും അങ്ങിൽ ചാത്തിരുമാരും, പുണ്യ സ്വലാസകിലം പ്രകാശം, നീതിയും നന്മ നൽകിയ ഭാഷ, ശാന്തി സമാധാനം. നൂറുനാലാനൂരി നബിയെ മുഹമ്മദരെ, നാളെയാം ഉഷറയിൽ കരം തരും കാമിലരെ. ആ കൊടി കീഴിലിറക്കാനും ആ തിരുസ്നേഹമിലറിയാനും, ആഹിര നാടു വരെ എന്നും ആ മതുകൾ അനവധി പാടാ, കരളിൽ കൊതിയായി കോർത്തു നൽകും നാമം സ്തുതിക്കുന്നു ലോകം, തിരുനബിയാമൃതവരം ത്വാഹാ.
രാജ തണൽ തരും മരമായെന്ന് തുണയേക്ക് ചെയ്തു നൽക്ക് വരം തരും താഹനിലാവേ വരാശയും ഇവനേ സുഖം നൽകും സുഖം നൽകും നാമം സ്തുതിക്കുന്നു ലോകം തിരുനബി അമൃതവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മദീന നിവാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് ദഫ്. യുഗാന്തരങ്ങളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങുന്ന ഈ കലാരൂപം 1970 കാലഘട്ടങ്ങളിലാണ് പൊതുവേദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 92 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം മേന്നലിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തി. 2003 മുതൽ SS സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തി. 2016 മുതൽ RMSA രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാന്റെ ദേശീയ തനത് മഹോത്സവത്തിലേക്ക് ഒരു ഇനമായി ഉൾപ്പെടുത്തി. ഇന്ന് ഇത് പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കേരള ഗവൺമെന്റിന്റെ കേരള ഫോക്കുലോർ അക്കാദമിയിലൂടെ സ്റ്റൈപ്പൻഡുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ ഇത് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നന്നായി പാടാൻ കഴിവുള്ള കുട്ടികളെ ഏത് രീതിയിലും അവര് പുറ ഫാമിലി ആണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുഴുവനും ഞങ്ങള് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പഠിക്കാൻ താല്പര്യമുള്ള സാമ്പത്തികമായി പിന്നോക്കമുള്ള കഴിവുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞുങ്ങളെ മുഴുവനും ദത്തെടുത്ത് എന്ന് ഞാൻ പറയില്ലെങ്കിലും ആ കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞങ്ങള് സംരക്ഷിക്കാൻ തയ്യാറാണ്. ആ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ പാടാനും അവസരം ഞങ്ങൾ ഒരുക്കും. ഇൻഷാല്ലാ ഞങ്ങളുടെ വീട്ടില് ദഫ് തുടങ്ങിയിട്ട് റിഫായ് റാത്തീബ് തുടങ്ങിയിട്ട് 136 വർഷം കഴിഞ്ഞു. എന്റെ പ്രബിത മഹൻ സയ്യിദ് അഹമ്മദ് മുസ്ലിയാർ അവര് തുടങ്ങി വെച്ച് റിഫായ് റാത്തീബും ദഫ്മുട്ടും ഇന്നും മുറിയാതെ നടന്നു പോകുന്നുണ്ട്. 136 വാർഷിക റിഫായ് റാത്തീബ് 2018 February 10 വീട്ടിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ആ സദസ്സിലേക്ക്, ആ മഹനീയ സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇൻഷാല്ലാ അന്ന് കുത്രാത്തീബിനെ സംബന്ധിച്ച്, അതിന്റെ ശാസ്ത്രീയെ സംബന്ധിച്ച് ഇൻഷാല്ലാ അവിടെ വെച്ചിട്ട് അന്ന് പറയുന്നതാണ്. ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളും അതിൽ സംബന്ധിക്കും. അല്പനേരം, ഒരു 3.5 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ദഫ് നമുക്ക് ഇൻഷാല്ലാ ദർശിക്കാം. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله നദായ അല്ലാഹ മൈസായിലായി സല്ലിം ബീലു തൗഫീക യാ സലാം അല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു മജ്ജദി ഖുറൈശിയ മുഹമ്മദി അല്ലാഹ സഹബിൽ തൂദി സല്ലിം ബീലു തൂഫിക യാ സലാം അല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു അവരിക്കുന്ന സമയം സെറ്റാകുന്ന സമയത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താവുന്നതാണ്. രണ്ടാം കേരള യാത്ര നടന്ന വർഷം ഏത്, ആരായിരുന്നു ജാഥ നായകൻ? ഇതാണ് ചോദ്യം. അറിയുന്ന ആർക്കും 1, 2, 3, 4, 5, 6,
എനിക്ക് ഇനി ചോദ്യം വരുന്നുണ്ട്. അതാ കാതർ കേൾക്കാൻ എടുത്തേക്കുന്ന ആള് ഇളയാട്ടെ വരേ. എല്ലാരും പരിചയക്കാരാ, നാട്ടുകാർ തന്നെയാണല്ലോ നമ്മള്. ആദ്യം നിങ്ങളെ പേര് പറയേ. അല്ലാഹു ശൈഖുന യാ റജബ് ശൈലില്ലാ. സോറി, ഏത് ഏത് വർഷത്തിലായിരിക്കും പറയാം? കേരള യാത്ര നടന്നതോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ്. എങ്കിൽ ഏത് മാസം? ഏപ്രിൽ. ഏത് തീയതി? 12 മുതൽ 28 വരെ. ഉത്തരം പറയാനാ വിളിച്ചത്? കൊട്ടക്കണക്കിന് പറയാൻ ഞാൻ വിളിച്ചില്ല. പറഞ്ഞു, ഏതാണ്? പറഞ്ഞോളൂ. ഏപ്രിൽ 12 2012. ആരായിരുന്നു ജാഥ നായകൻ? ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. മാനവ മോചന കാവ്യം മനമിൽ സ്വാന്തന മന്ത്രം, ശാന്തി സുമംഗളുമായി കാന്തപുരം വരവാ, ഗോവികയിൽ സ്നേഹതുഷാരമാ. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവാ, ഗോവികയിൽ സ്നേഹതുഷാരമാരപൂവുകൾ ഉഴുതു മറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലും മയിരത്തു നടും നിർമാനവ സ്നേഹഫലം. ഉഷരഭൂവുകൾ ഉഴുതു മറിച്ചു തളിച്ചിടണം സലിലം, ദേശമിലും മയിരത്തു നടും നിർമാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൽ വിത്തുകൾ അടർത്തി മാറ്റിടണം, തളിത്തു മാനവ സൗഹൃദം പൂവൻ പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവീകത കൈപൊക്കിയാ മാത്രം മതി. അവിടെ മാത്രേ കേരളയാത്ര, കേരളയാത്ര ശീർഷകത്തിൽ 2012 ഏപ്രിൽ 12 അല്ലേ ജാഥ നായകൻ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അല്ലെ? അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രാർത്ഥിച്ചു. ഈ അവാർഡ് കൊടുക്കേണ്ടത് ആരായിരിക്കണം? കാന്തപുരത്തായിരിക്കണം. അതെ, കാന്തപുരം അബ്ദുറഹ്മാൻ സഖാഫി. സഖാഫി സദവരി, രണ്ടായിരത്തി 2012 ഏപ്രിൽ 12
കാന്തപുരം എ പി ഉസ്താദ് നടത്തിയ രണ്ടാം കേരള യാത്രയുടെ അവാർഡ് കൊടുക്കുന്നത് കാന്തപുരം അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. അല്ലാഹ് ഉള്ളില്ലാ സിറം മിൻ സിറില്ലാ യാ മുസ്
مصطفى شيء لله خيرا من خير الله ليس أزكى منك أصلا فت الله يا جد الحسين فت الله عليك الله صلى فت الله من طول الدهور فت الله ഇതല്ല എന്റെ സഹോദര സഹോദരിമാർ കണ്ട് ഇതിലൊന്നുമില്ല അറബനമുട്ടുണ്ട് വരുന്ന ഒരു കളരി അഭ്യാസിയുടെ മെയ്വേക്കത്തുള്ള അറബനമുട്ട് ഉസ്മാൻക്ക് പോവാ പോല ലാസ്റ്റ് നിങ്ങളൊന്ന് കാണണമെങ്കിൽ ഇൻഷാല്ല ഫണ്ടൊന്നും ആയിക്കില്ല പോകണമെങ്കിലല്ലോ ഇൻഷാല്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ റാഹത്താക്കും മാറാവട്ടെ ഉസ്മാൻക്ക് നമ്മൾ ഉപ്പാന്റെ ശിഷ്യനും കൂടിയാണ് ഓരൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ വളരെ ചെറുതാണ് ഉറഞ്ഞ കുറേ എടുത്ത് നടന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് അറബനമുട്ട് അരങ്ങേറുന്നതിന്റെ മുമ്പായിട്ട് തീർത്തും വ്യത്യസ്തമാണ് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദ്രി തങ്ങളുടെ വരികളാണ് ഒരു കളരി അഭ്യാസിയുടെ മേവേക്കത്തോടുകൂടിയാണ് അറബന ചെയ്ത് വരാറുള്ളത് അതിനു മുമ്പ് 3 മിനിറ്റ് ദൈർഘ്യത്തിൽ നല്ലൊരു നായത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉർദു കാവ്യ സമാഹാരം നേത്തെ ഷരീഫ് മുഹമ്മദ് sallallahu alayka ya rasulullah sallallahu alayka ya habiballah padhi sallallahu alayka ya rasulullah ya rasulullah sallallahu alayka ya habiballah raaste saath batate रास से सास बताती है क्या बाती लोग महफिल को सजाते है क्या बाती बड़ी सल्लल्लाहु अलैहि रसूल अल्लाह या रसूल وسلم لي كيا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله آمنا برسول الله قولوا لا إله إلا الله ഇസ്കാ മസ്താനാ തുമരി ഇസ്കാ മസ്താനാ കോണി
سرکار کی آمد مرحبا سرکار کی آمد مرحبا دلدار کی آمد مرحبا دلدار کی آمد مرحبا سر مل کر بولو مرحبا ہاتھ اٹھا کر بولو مرحبا سر مانا چھوڑو مرحبا لاتا کی آمد مرحبا اولا کی آمد مرحبا پلیز ریس یور ہینڈس both of your hands aka usur sallallahu alaihi wasallam both of your hands sarkar ki aamad dildar ki aamad lata ki aamad aula ki aamad lata ki aamad സഹോദരന്മാരെ നമ്മളൊക്കെ നേരത്ത് കേൾക്കുന്നവരാണ്. ഉത്തരേന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം ഇത്തരം വരികൾ ചെല്ലുമ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വെച്ചുകൊണ്ട് കൈ ഉയർത്തിയാണ് അവർ പാടാറുള്ളത്. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വ്യത്യസ്തമായ കക്ഷി രാഷ്ട്രീയങ്ങളിൽ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായേക്കാം. നമ്മുടെ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ മാനത്തേക്ക് ഉരുക്കുമുഷ്ടി ഉയർത്തുന്നതിൽ മത്സരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എങ്കിൽ അങ്ങനെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഉയർത്താൻ ഏറ്റവും അവകാശപ്പെട്ടത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കൈ ഉയർത്തിക്കൊണ്ട് നോക്ക്, നിങ്ങൾ ആരൊക്കെ അവിടുന്ന് മദഹ് ചെയ്തിട്ടുണ്ടോ? ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 6 നൂറ്റാണ്ടിൽ ദല്ലാസ് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ്. കൊട്ടാര കവിയായി മന്ത്രിയായി ജീവിച്ച ആളാണ് ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു. പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ചു, തളർന്നു, കൊഴഞ്ഞുപോയി. ആ സമയത്ത് നേർച്ചയാക്കിയ രചിച്ച കവിതാ സമാഹാരമാണ് അൽ കവാകിബ് ദുരിയ ഫി മദി ഹൈരിൽ ബരിയ അഥവാ ബുർഉദ എന്ന ബുർദ ബൈത്ത്. അമിൻ തദക്കുരുജി റാനിം ബിദി സലമി മസജി തദമ്മം ജറ മിം മുഖലതിം ബിദമി. അള്ളാന്റെ ഹബീബ് സ്വപ്ന ദർശനം നൽകി, ആ അസുഖം മാറുകയാണ്. പക്ഷേ അത് നമുക്ക് ഒന്നിച്ച് ചെല്ലാം. അല്ലാഹു തആല റാഹത്താക്കും. മറാവട്ടെ, ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി കളയുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കും. മറാവട്ടെ, സർക്കാർ കി ആമദ് മർഹബ, സർക്കാർ കി ആമദ് മർഹബ, ദിൽദാർ കി ആമദ് മർഹബ, സർക്കാർ കി ആമദ് മർഹബ, ദിൽദാർ കി ആമദ് മർഹബ, സർ മിൽ കർ ബോലോ മർഹബ, ഹത്ത് ഉട്ടാ കർ ബോലോ മർഹബ, സർ മാനാ ഛോഡോ മർഹബ, ലാതാ കി ആമദ് മർഹബ, ഓലാ കി ആമദ് മർഹബ. السلام عليك يا يا رسول الله, السلام عليك يا حبيبي يا نبي الله, بولنا السلام عليك يا يا رسول الله, السلام عليك يا حبيبي يا نبي الله يا رسول الله. My heart is so full of longing, I wish to be close to my beloved, I dream to walk in the street of Medina and to quench the thirst to my spirit by visiting you, O Muhammad. As-salamu alayka ya ya rasul allah, as-salamu alayka ya habibi ya nabi allah, boluna as-salamu alayka ya ya rasul allah, as-salamu
بسی دونوں کے مدینہ
رسول اللہ ہم کو بلانا حبیب اللہ ہم کو بلانا یا رسول اللہ سرکار کی آمد مرحبا سرکار کی آمد سرکار کی آمد مرحبا دلدار کی آمد مرحبا سر مل کر بولو مرحبا ہاتھ اٹھا کر بولو مرحبا شرمانا چھوڑو مرحبا لاتا کی آمد مرحبا لاتا کی آمد مرحبا ہم کو بلانا یا رسول اللہ ہم کو بلانا یا حبیب اللہ ہم کو بلانا یا رسول یا ہم کو بلانا یا رسول اللہ سرکار کی آمن مرحبا دیدار کی آمن مرحبا سرکار کی آمن مرحبا دیدار کی آمن مرحبا لاتا کی آمن مرحبا اولا کی آمن مرحبا سمی کا بولو مرحبا اٹھا کر بولو مرحبا سرمانا چھوڑو مرحبا لاتا کی آمن مرحبا اولا کی آمن مرحبا یا رسول اللہ یا നമ്മളെല്ലാരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അറബൻ മുട്ടാണ്. പുരാതന ബാബിലോണിലെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ പേര് അറബൻ. അവിടെ വളർന്നു വന്ന കലാരൂപമായതുകൊണ്ട് അതിന് അറബനായി എന്ന പേര് ശ്രദ്ധിച്ചെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് സമൂഹം വഴി കേരളത്തിലെത്തിയ ഈ കലാരൂപം 1980 കാലഘട്ടങ്ങളിലാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 1992 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും 2011 മുതൽ സംസ്ഥാന സാഹിത്യോത്സവത്തിലും ഒരു ഇനമായി ഉൾപ്പെടുത്തിയ അറബനമുട്ടിന്റെ ഏതാനും ഭാഗം ഒരു 3.5 മിനിറ്റ് ദൈർഘ്യത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് ഒരു അറബന ദർശിക്കാം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല തീർത്തു തരുമാറാവട്ടെ. നിങ്ങളിലേക്ക് ഒരു മധുരം തരാം, തേന് അതാരും വാങ്ങരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. വാങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഞാൻ അതിലേക്ക് ഒരു ദിക്ർ ഞാൻ ചൊല്ലാം. ആ ദിക്ർ ഷെയ്ഖ് അഹമ്മദ് കബീർ ഡിഫായി റളിയല്ലാഹു തആല അൻഹു ജീവിതകാലത്ത് മുഴുവൻ വഫാത്ത് വരെ ചൊല്ലിയ ദിക്റാണ്. എനിക്ക് 3 മണ്ഡലങ്ങളിലൂടെ 3 തലങ്ങളിലൂടെ അതിന്റെ സമ്മതം കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നെന്റെ ഉപ്പാന്റെ അടുത്ത് നിന്നാണ്, ചെറുപ്പത്തിലേ പഠിപ്പിച്ചതാണ്. ഉപ്പാക്ക് ഉപ്പാന്റെ ഉപ്പ, അവർക്ക് അവരെ വാപ്പ, അവർക്ക് അവരെ വാപ്പ, അതങ്ങനെ യമനിലൂടെ ഷെയ്ഖ് അഹമ്മദ് കബീർ ഡിഫായി റളിയല്ലാഹു തആല അൻഹുവിലേക്ക്. രണ്ടാമത്തത് എനിക്ക് കിട്ടിയത് ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ് അള്ളാഹു തആല അവിടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ സഹോദര പുത്രൻ അഥവാ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരിയുടെ മകൻ, ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ഇ കെ മുഹമ്മദ് ഇദ്ദാരമി, അവരിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ മറ്റൊരു ജാത്ത് കിട്ടുന്നത്. അവർക്ക് അവരുടെ ഉപ്പ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി, അവർക്ക് അവരുടെ ഷെയ്ഖ് ഷെയ്ഖ് സിറാജുദ്ദീൻ റഹീമുദ്ദീൻ അൽ ഖാദിരി തങ്ങൾ വഴി ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ഡിഫായി ഖദ്ദസല്ലാഹു. മൂന്നാമത് എനിക്ക് കിട്ടുന്നത് 2015 ഓഗസ്റ്റ് 31 ഖമറുൽ ഉലമ എ പി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായസ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മൂന്നാളിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഈ ദിക്ർ എന്താണ് എന്നുള്ളത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണീർ തടയാനും സിഹർ ബാത്തിലാക്കാനും എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കിയെടുക്കാനും പറ്റിയ ഒരു ദിക്റാണ് ഇൻഷാല്ലാ ചെല്ലാൻ പോകുന്നത്. നല്ല പോലെ വിശു കുറേ നേരമില്ല, മണിക്കൂറൊന്നുമില്ല, ആകെ 1.5-2 മിനിറ്റ് ആ ദിക്റുള്ളൂ ഇൻഷാല്ലാ. ബിസ്മില്ലാ بسم الله الرحمن الرحيم اللهم يا صابر الستر اذا احاط البلاء ويا سامع الاصوات من تحت العلا نسالك بنبيك المحبوب وكرسيك الممسوب انت الله الذي تجبر قلب الخائف المرعوب من الكروب يشتدت ومن السيوف يصلت ومن قلوب الاذى اذا غضبت وسودت اللهم ان جاءوا الينا فصدهم اللهم ان جاءوا الينا فصدهم وان بغوا علينا فردهم انت الله ربي وربهم ورب الخلائق كلهم تحسنا بالله تحسنا
بالله وبرسوله وبأصحاب الأشرى أبي بكر وعمر وعثمان ولي وطلحة وزبير وسيدي عبد الرحمن بن عوف وأبي عبيد الجراح رضي الله عنهم الذين بايعوا نبيك تحت الشجرة اللهم بحق طه بياسين البقرة وبحق شيخنا بسندنا الشيخ الأكبر السيد أحمد الكبير الرفاعي رضي الله عنه وبحق سائر أجدادي وبحق شيخي وأبي الشيخ أحمد عبد الله الرفاعي رضي الله تعالى أن تحفظنا أن تحفظنا واحفظ مجلسنا هذا واحفظ والدينا أساتذتنا أزواجنا ذرياتنا تجارتنا مركبنا بيوتنا أموالنا بصائر أمورنا من الإنس والجان والشياطين والكفر والظالم والحاسد والسحر والساحر والسحر والساحر والنظر والهدم والحراك والبلاء والمصيبة وسيء الأسقام وفجأة الموت إنك على كل شيء قدير اللهم إني أمسيت أنا ومن هاتت لي شفقة قلبي في أمانك وضمانك وفي ركن من أركانك وخيمة الستر مسبولة علينا وتاج الملائكة على رؤوسنا ومحمد صلى الله عليه وسلم على أيماننا وعلي كرم الله طرا شمالنا ودركة اللباس يمدت رضي الله تعالى عنها بين أكتافنا وسيف جبريل عليه السلام بين أيدينا نسد به صدا ونرد به ردا من القوم ذا ثارت من القلوب ذا غارت يا حابس الباش يا شديد البطش يا حافظ النفس بالنفس يا من لا عين تراك ولا يد تمسك أرخي علينا قبة من حديد أوتادها في الأرض ورأسها في السماء وحيطانها مبنية بالقدرة والعظمة ومفتاحها يا حفيظ يا حفيظ يا حفيظ والله من برائهم محيط بل هو قرآن مجيد في لوح محفوظ وصلى الله على خير القي سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين بحق سيدنا محمد صلى الله عليه وسلم يا سيد أحمد الكبير الرفاعي بسر شيخي وأبي الشيخ أحمد عبد الله الرفاعي رضي الله تعالى الله تعالى قبول شيء ما راوت راحتك ما راوت قبول شيء ما راوت അള്ളാഹു തആല തന്ന ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശരീരമാണ്. അത് കേടുകൂടാതെ മരണം വരെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ആജില ഷിഫ അള്ളാഹു തആല നൽകുമാറാവട്ടെ. ഭക്ഷണം ഇറക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടും, അള്ളാഹു തആല എല്ലാവർക്കും ആജില ഷിഫ നൽകുമാറാവട്ടെ. മറ്റൊന്ന് നമ്മുടെ മക്കളാണ്, അത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്ന ഔലാദക്കും ഹദിയ്യത്തുല്ലക്കും, അത് അള്ളാഹു തആല പ്രത്യേകമായി നമുക്ക് കോംപ്ലിമെന്റ് ആയി തന്നതാണ്. അള്ളാഹു തആല നമ്മളെ റൂഹ് പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റൂഹ്, മക്കളുടെ റൂഹിനെ അള്ളാഹു തആല പിടിക്കാതിരിക്കുമാറാവട്ടെ. മറ്റൊന്ന് നമ്മുടെ സാമ്പത്തികം എന്ന് പറയുന്ന സാമ്പത്തികം ഉണ്ടല്ലോ, അത് ബഹുരസമാണ്. അത് കൃത്യമായിട്ട് ചെലവഴിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക്, കൃത്യമായിട്ട് കയ്യിലെത്തിയില്ലെങ്കിൽ ടെൻഷൻ എടുക്കുകയും ചെയ്യും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഇപ്പൊ നമ്മൾ നിവർന്ന് നിവർന്ന് വരികയാണ്. ആ സമയത്ത് നമ്മളിതൊക്കെ കണ്ടതാ, ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്ന് കൊഴഞ്ഞു വീണ് മരിച്ച ആളുകൾ. ഇമാം അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല അൻഹു സൂഫി ശാസ്ത്രശാഖകളിൽ ഒരുപാട് കിതാബുകൾ രചിച്ച മഹാമനുഷ്യൻ, മഹാനവറുകളുടെ പ്രസിദ്ധമായ ഒരു കിതാബാണ് കിതാബുൽ ഇർഷാദ്. അതിലൊരു വരി മഹാനവറുകൾ കൊടുത്തിട്ടുണ്ട്, ഗൾഫുകാർക്ക് ഇത് വേഗം മനസ്സിലാവട്ടോ. ഗൾഫുള്ള ഗൾഫുകാർ ആരൊക്കെയുള്ള, നിങ്ങൾ ഇവിടെ ദുബൈ ആണോ, കുവൈത്ത്, അവിടെ ഏതാണ്, ദീനാർ, ആ പിന്നെ ദിർഹമുള്ള ആരുണ്ടല്ലേ, ദിർഹമിന്റെ അഹരിയാര് നോക്ക്, നിങ്ങൾക്ക് ദീനാറല്ലേ, ആ നിങ്ങൾ നോക്കിക്കോളെ, ഞാൻ ചെല്ലുന്ന വരി നോക്കിയേ, അർത്ഥങ്ങൾ ഇങ്ങോട്ട് പറയും. النار آخر دينار نتقط به النار آخر دينار نتقط به فالهم آخرها ذا الدرهم الجاري دينار عند أوسانم عند برنة نار دينار دال يا نون ألف راء دينار أوسانم نار نانايت دي پر نار لے سمشن دا. അപ്പൊ ചോദിക്കാൻ പറ്റിയ അവസരമാണ്.
ദീനാറിന്റെ അവസാനം നാറ് കൃത്യമായി ചെലവഴിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക്. ഫൽഹമ്മു അവസാനം എന്താ വരുന്നത് പറഞ്ഞോടെ അല്ലേ? ദിർഹമിന്റെ അവസാനം വരുന്ന ഹമ്മ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ അറിവിലും സമ്പത്തിലും അല്ലാഹു തആല അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ഓരോ കുപ്പിത്തെ എല്ലാം ഓരോരുത്തരും വാങ്ങണം. വലിയൊരു തുക ഞാൻ ചോദിക്കുന്നില്ല, അത് ഇതിന്റെ വില ആയിട്ടല്ല, ഈ പരിപാടിയിലേക്കാണല്ലോ മദഹിച്ചില്ലയോ ഇതിലേക്കാ. സിദ്ദീഖുൽ അക്ബർ നിയാമത്തുൽ കുബ്ര പോലത്തെ കിതാബുകൾ കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ച ഭാഗത്ത് മൻ അൻഫഖ ദീനാറൻ ഫീ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മഴി ഫിൽ ജന്ന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി, മദഹിച്ചെല്ലാൻ വേണ്ടി ആരെങ്കിലും ഒരു ദീനാറ് ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. ഖാല ശൈഖുൽ മാറൂഫുൽ ഖറഹി റളിയല്ലാഹു തആല മൻ ജമാഅ ഇഖ്വാന വഹയ്യ അത്ആമ വഔഖദ സിറാജ വലബിസ ജദീദ വതബഖറ വതഅത്തറ വകാന സബബൻ ലിഖറാത്തി മൗലിദിൻ നബി സല്ലല്ലാഹു. കുറേ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഇരിപ്പിടം തയ്യാറാക്കി, പതിവിൽ കവിഞ്ഞ് വളക്കുകൾക്ക് പ്രകാശിപ്പിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, അത്ര പുരട്ടി എന്തിനു വേണ്ടിയിട്ട്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി, അവന്റെ ഔലിയാക്കന്മാരുടെ മനാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ സംഘാടകരുടെ സ്ഥാനം നാളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാര നിൽക്കാൻ പറ്റും. അക്കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു 100 രൂപ മാറ്റി വെക്കാൻ കഴിയാത്തതായിട്ട് ആരുമില്ല. അല്ലാഹു തആല അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് തആല നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് 100 രൂപ ഞാൻ ഈ പരിപാടിയിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. റഹ്മാൻ അതിന്റെ ബർക്കത്തുകൊണ്ട് സമ്പത്ത് ഏറ്റി തരണേ. അല്ലാഹ് നിന്റെ ഹബീബിന്റെ ഇഷ്ക് വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് റബ്ബേ. അതുകൊണ്ട് സാമ്പത്തികത്തിൽ നീ ഒരു കുറവ് വരുത്തല്ല അല്ലാഹ്. ആദ്യത്തെ ഒരാള് ഇൻഷാല്ലാഹ് എല്ലാരും വന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചെലവാക്കാം. ربنا فينا فاشفيه ويا نعمان ترى يا مولا الله الله هو الله 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 هو الله يا شيخ അല്ലാഹു അല്ലാഹു അല്ലാഹ് അഹ്മദുൽ കബീറെ ശൈലില്ല യ മൗല ലവാല സൈഫ വതഅന ലവാല വല്ലാഹ് ഇശീന ശീഹ ലവാല ഫജിഅ വബൈന അൽമാ തദിയ ബിന ഹിഫായ മൗല അല്ലാഹു 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 يا شيخ الله الله هو الله احمد الكبير شيل لله يا مولا هل نها فوته رايوما لا بالا واشيم وصايا شيخ لا بالا فجئ وبين الماء
ദദിയബിന ദിഫായ മൗല അല്ലാഹു 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 അല്ലാ യാ ശൈഖ അല്ലാഹു അല്ലാഹു അല്ലാ അഹ്മദുൽ കബീർ ശൈലില്ലാ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താകുമാറാവട്ടെ. മാഷാ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തിരുമാറാവട്ടെ. ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി കളയുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞോ 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 ഇപ്പൊ തരാം, ഇപ്പൊ തരാം. നിനക്ക് ഇത് കുഞ്ഞു മോനത കഴിഞ്ഞില്ലേ, നേരിക്കുള്ള അരങ്ങേറുകയുമാറാവട്ടെ. എന്റെ സഹോദരിമാരെല്ലാവരും ഓരോ കുപ്പി സ്വീകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം കൊണ്ടെത്തുന്നു. മോണിറ്ററിന്റെ വയറ് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. പക്ഷെ അതെല്ലാവരും അത് ഉപയോഗിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം കൊണ്ടെത്തിക്കൊണ്ട് നമുക്ക് അറബനയിലേക്ക് കടക്കാം. തീർത്ഥം വ്യത്യസ്തമായ അറബനമുട്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഹബി മർക്കസ് റൂബി ജൂബിലിയുടെ അതിന്റെ പ്രചരണ പരിപാടി വ്യാഴാഴ്ച ഇൻഷാല്ലാ ബാലുശ്ശേരിയിൽ വെച്ച് നടക്കുകയാണ്. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്ന് വിനയപൂർവം ഉണർത്തുന്നു. സലാമുന ജല്ല ൗലാനായ കാലിയൽ ഹജാതി കുന്ന ബിൽവജൽ
المؤمنين ذوي الوجوه عند بابك يا جليل مولانا يا قاضي الحاجات كنا بالبجل مؤمنين ذوي الوجوه عند بابك يا جليل مولانا يا قاضي الحاجات كنا بالبجل مؤمنين ذوي الوجوه عند بابك يا جليل رفاعي كان شيخ الله على فينا ولي الله جليا كان نور الله على فينا معين الله كان شيخ الله على فينا ولي الله جليا كان نور الله على فينا معين الله سيم الوسيلها بعلى نداماتي فأسكره فما شربوا مدامتا فمالت عنهم اللغسا كان شيخ الله على فينا ولي الله جليا كان نور الله على فينا معين الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله إلهي سلم الأمة من اللافات والنقمة ومن غمة بأهل البدير يا الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله تبسلنا ببسم الله وبالهادي رسول الله كل مجاهد لله وأهل البدير يا الله رفاعي يا رفاعي أنت حبيبي عماد الدين أحمد الكبير رفاعي يا رفاعي أنت حبيبي عماد الدين أحمد كبير توصلنا إلى المولى الموالي غياث الدين أحمد الكبير رفاعي يا رفاعي أنت هيبي عماد الدين أحمد كبير رفاعي يا رفاعي أنت هيبي عماد الدين أحمد كبير رفاعي يا رفاعي أنت هيبي عماد الدين أحمد كبير مولانا يا مولانا يا سامي دعانا من رحمتك يا ربي لا تقطع رجانا مولانا يا مولانا يا سامي دعانا من رحمتك يا ربي لا تقطع رجانا سلام من الله مجيد المماجد على خير خلق الله أعني محمدا مولانا يا مولانا يا فضل بدا من كون الهدى مع أيدي شيوخ إذا الله فضل مناقب أرل الله من محفل عارف حق الله فضل بدا من كون الهدى مع أيدي شيوخ عند الله فضل مناقب أرل الله من محفل عارف حق الله فضل ناس لدين الله وهم نافعنا شرك الله يا رسول فهم الله من محفل عارف حق الله فضل بدا من كون الهدى ما أيدي شيوخ عند الله فضل مناكب أرل الله من محفل عارف حق
لبدا من كون الهدى ما ايدي شيوخي عند الله فضل المناقب ارل الله من محفل عارف حق الله فضل لبدا من كون الهدى ما ايدي شيوخي عند الله فضل المناقب ارل الله من محفل عارف حق الله محفوظ كمال ഡോക്ടറിനോട് ചോദിക്കും ഇതെന്നാൽ ആദ്യം കൊണ്ടുവന്നോണ്ടായിരുന്നു അല്ലെ, അവസാനത്തേക്ക് ഒരു സാധനം വേണ്ടേ? നോക്ക് നിങ്ങൾ ശരിക്കും ആസ്വദിക്കാം. ഖാജ മുഈദുൽ ചിഷ്തി അജ്മീരി ഖദസല്ലാഹു തആല അഫ്സറുൽ അസീസ് തങ്ങള് പ്രകീർത്തനങ്ങൾ പാടിക്കൊണ്ട് 3 മിനിറ്റ് നേരത്തേക്ക് ഇൻഷാ അല്ലാ നല്ലൊരു ഖവാലി, മഹ്ഫൂദിന്റെ ഖവാലി നെറ്റിലൂടെ കണ്ട ഒരുപാട് ആളുകള് ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ഇൻഷാ അല്ലാ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനു പുറമെ നമ്മളെ തുടക്കം മുതല് നേരത്തെ സൂചിപ്പിച്ച ഒടുക്കം വരെ ഈ മുട്ടുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഒന്നുങ്ങ് വാ. അത് വിരിക്കുന്ന സമയത്ത് ബിലാൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു ചെറിയൊരു ഇത് ജഡ്ജ്മെന്റ് ചെയ്യാനാണ്. ഡോക്ടർ നിങ്ങൾ അടക്കമുള്ള ആളുകളൊന്ന് ഇയാള് പാടണോന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നല്ലൊരു മുട്ടുകാരനാണ്, നിങ്ങൾ തീരുമാനിക്കണം ഇയാള് ഞങ്ങളുടെ ടീമിൽ പാട്ടുകാരനാണോ അല്ല മുട്ടുകാരനാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് വിടുകയാണ്, ശരിക്കും നോക്കാം. പാട്ടിന് പറ്റുന്ന നിങ്ങൾ പറഞ്ഞാൽ പാട്ടിലേക്ക് എടുക്ക സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ മുട്ടിലേക്ക്. ഇപ്പൊ ഇയാളെ തസ്തിക താളത്തിലാണുള്ളത്, നോക്കാം. ശരിക്കും ശ്രദ്ധിക്കണേ, ഓരോ വരികളും അതിന്റെ താളം ലയം ശ്രുതി കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ അവസര നന്നായിട്ട് മുതലെടുക്ക. ഉരുകുന്ന കരളിന് കുളിരേകിലാകേ, തളരുന്ന മനസ്സിൽ നീ തണലേക് റബ്ബേ. ഉരുകുന്ന കരളിന് കുളിരേകിലാകേ, തളരുന്ന മനസ്സിൽ നീ തണലേക് റബ്ബേ. വദനങ്ങൾ പേമാരി തീർക്കും നെഞ്ചിൽ വേദനയല്ലാതാർ കേൾക്കും. കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ച് വേദനയല്ലാതാർ കേൾക്കും. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ, തളരുന്ന മനസ്സിൽ തണലേക് റബ്ബേ. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ, തളരുന്ന മനസ്സിൽ തണലേക് റബ്ബേ. ചിരി വന്നുണ്ടോ? ഊരേ ചിരി.
നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഐറ്റം രണ്ടര മിനിറ്റ് ഒരൊറ്റ വരി ചൊല്ലിയിട്ട് നമുക്ക് പെട്ടെന്ന് പിരിയാം. അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹ്ഫൂദ്. फिर वही मंजर सुहानाएगा, फिर मेरे ख्वाजा का मेला आएगा. पूर का बोले मेरी आरज़ू, जान कब मेरा मुझको भी अजमेर बुला लो, मुझको भी अजमेर बुला लो. छुट्टी है मेरो एक बच्चे ने ख्वाजा जी को किया कि टेलीफोन, एक बच्चे ने ख्वाजा जी को किया कि टेलीफोन. बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा. बच्चे ने ख्वाजा जी को किया कि टेलीफोन, एक बच्चे ने ख्वाजा जी को किया कि टेलीफोन. बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा. कब से है अरमान कदी घूमी अजमेर कमेला, अजमेर कमेला देखो भी अजमेर कमेला. सब कहता है वो मेला है दुनिया में अलबेला, दुनिया में अलबेला मेला, दुनिया में अलबेला. कब से ये अरमान का देखो भी अजमेर कमेला, सब कहता है वो मेला है दुनिया में अलबेला. मुझ माजूम की करो न दिल का हो, एक बच्चे ने ख्वाजा जी को किया कि टेलीफोन, एक बच्चे ने ख्वाजा जी को किया कि टेलीफोन. बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा. किया है उस बच्चे ने जाने कौन सा नंबर, जाने कौन सा नंबर, जाने कौन सा नंबर. कहता है जब तक देख उनका ना मिलेगा मंजर, ना मिलेगा मंजर, उनका ना मिलेगा मंजर. जायल किया है उस बच्चे ने जाने कौन सा नंबर, कहता है जब तक देख उनका ना मिलेगा मंजर. एक बच्चे ने ख्वाजा जी को किया कि टेलीफोन, एक बच्चे ने ख्वाजा जी को किया कि टेलीफोन. बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा. मुझको भी अजमेर बुला लो, छुट्टी है मेरो, एक बच्चे
ਨੇ ਖਵਾਜਾ ਜੀ ਕੋ ਕਿਹਾ ਕਿ ਟੈਲੀਫੋਨ ਇੱਕ ਬੱਚੇ ਨੇ ਖਵਾਜਾ ਜੀ ਕੋ ਕਿਹਾ ਕਿ ਟੈਲੀਫੋਨ ਬੁਲਾ ਲੋ ਯਾ ਖਵਾਜਾ 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 അതിക്രമിച്ചു. ഇനി രണ്ട് മിനിറ്റാണ് നമ്മുടെ പരിപാടി. ചെറിയൊരു ദുവ ആർക്ക് വേണ്ടിയിട്ട്? നമ്മളെല്ലാം സന്തോഷിച്ചു. നമ്മുടെ ഉമ്മ ഉപ്പ ഉപ്പാപ്പാര് മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ചെറിയൊരു ദുവ നടത്തി. നമുക്ക് ഇപ്പൊ തന്നെ ഇൻഷാല്ലാ പിരിയാം. ഇതിന്റെ കമാലിയുടെ ബാക്കി നാളെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ റുക്കിയല്ലേ മറിയക്കുട്ടിത്ത, മറിയക്കുട്ടിത്ത. അതുപോലെ തന്നെ നമ്മുടെ ആലിക്ക, അതുപോലെ കഴിഞ്ഞ ദിവസം ചെട്ടികുളത്ത് നിന്ന് മരണപ്പെട്ട ഷെരീഫ് മുസ്ലിയാർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. മറ്റ് കരിമ്പോയ് ബാപ്പുക്ക് അല്ലേ, കരിമ്പോയ് ഇൻഷാ അല്ലാ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ മാധവരത്ത് ഹുസൈനാജിൻ്റെ അല്ലേ മകനും മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ചെറിയൊരു തുഴ നടത്തി നമുക്ക് പെട്ടെന്ന് പിരിയാം. അല്ലാഹു തആല റഹ്മത്താക്കുമാർ. ബാക്കി കവാലി ഇൻഷാ അല്ലാ 2018 February 10 വീട്ടിൽ വെച്ച് നടക്കും. അന്ന് റിഫായ് റാത്തി ഉണ്ടാവും. എല്ലാവരും എൻ്റെ സഹോദര സഹോദരിമാർ അവിടേക്ക് വരണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമായ എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഞങ്ങൾ ഇൻഷാല്ലാ ഒരുക്കിയിരിക്കും. നിങ്ങൾ എല്ലാവരും ആസാസിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി والعافية علينا دائما والبركة المعنوية والحسية علينا دائما റഹ്മാനെ, ഞങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റു തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്. എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. റഹ്മാനു വല്ല ആഫിയത അലൈനാ ദാഇമാ, രോഗമില്ലാത്ത പരിപൂർണ ആരോഗ്യമുള്ള ശരീരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും തളർത്തിക്കളയുന്നെല്ലാം രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അത്തരം ഏതെങ്കിലും രോഗങ്ങളുടെ വൈറസ് ഞങ്ങളുടെ ആടെങ്കിലും ശരീരത്തുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച മഷായിഖമാരുടെ ബറക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അത് പാടാനും പറയാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള തൗഫീക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും ബാഹ്യവും ആന്തരികമായ ബർക്കത്ത് ഏറ്റേറ്റി തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇഫാദത്തും ഇസ്തിഫാദത്തും ഉള്ളതാക്കി തരണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വീട്, പറമ്പ്, കച്ചവട സ്ഥാപനങ്ങൾ, വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ നല്ല പ്രവർത്തനം കണ്ടിട്ട് കൺകുളിർമയുണ്ടാകുന്ന കൂട്ടത്തിലാക്കണേ അല്ലാ. റഹ്മാൻ ഈ പരിപാടിക്ക് വേണ്ടി വേദി കെട്ടിയവര്, സ്ഥലം അനുവദിച്ച് തന്നവര്, കസാര നിരത്തിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, ഭക്ഷണം പാചകം ചെയ്തവർ, ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി, സാമ്പത്തികമായി ഇതിനോട് സഹകരിച്ച സഹോദര സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. വീടെടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് വഴി എളുപ്പമാക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവരുണ്ട്, റബ്ബേ അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് മുഹമ്മദ് ഖാസിം വലിയുള്ള തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് റഹ്മാൻ ഷെയ്ഖ് റിഫായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സാലിഹീങ്ങളായ മക്കൾ നീ കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ദബന്നാർ. റഹ്മാൻ, ഞങ്ങൾ ചെല്ലിയതിന്റെ സവാബിന് ഞങ്ങളുടെ ഉമ്മ ഉപ്പ, ഞങ്ങൾ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ മറിയക്കുട്ടി എന്ന സഹോദരി, അതുപോലെ സ്ഥലത്തിന്റെ ഉടമ ആലിക്ക റഹ്മാന, അതുപോലെ ഷെരീഫ് മുസ്ലിയാർ, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ റബ്ബിനെ അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെ നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ.
നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി വെച്ചത്. ദാറുൽ ഖൈർ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. നാളെ സയ്യിദ് മഷൂർ മുല്ലക്കോയ തങ്ങൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും നേരത്തെ വരികയും അതുപോലെ നൗഫൽ സായിദിയുടെ ഉത്ബോധനമുണ്ട്. റഹ്മാനെ കബൂൽ ചെയ്യണേ അല്ലാ, റാഹത്താക്കി തരണേ അല്ലാ. അതിലേക്ക് എല്ലാ ആളുകളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ഈ പരിപാടി ഭംഗിയാക്കി വീടില്ലാത്ത ആളുകൾക്ക് വീടെടുത്തു കൊടുക്കുക, രോഗികളെ സഹായിക്കുക, കിണറില്ലാത്തവർക്ക് കിണറെത്തിച്ചു കൊടുക്കുക. റഹ്മാൻ ഈ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. നാളത്തെ പരിപാടി കൃത്യം 7 മണിക്ക് മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഇൻഷാഅല്ലാഹ് തുടങ്ങും. മുല്ലക്കോയത്തെ മഷൂർ മുല്ലക്കോത്തങ്ങള് ആത്മീയ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടിയിൽ ദുആ ചെയ്യുന്ന വലിയൊരു മഹാമനീഷിയാണ്.